ഈ റെഗുലേറ്ററിൻ്റെ ഒരു ഭാഗം അടച്ച് മറ്റേ ഭാഗം തുറന്നിട്ടൊക്കെയാണ്. ആ വെള്ളം കംപ്ലീറ്റ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ വെള്ളം നിറഞ്ഞ് നിർത്തണം, കളഞ്ഞു നിർത്തുന്ന സമയമാണ്. റിപ്പയർ നടത്തുന്നതുകൊണ്ട് ഇവിടെ വെള്ളം കംപ്ലീറ്റ് ഒഴുകി പോവാണ്. അതാണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, നമ്മൾ പിന്നെ പുതുതല പഞ്ചായത്തിൽ ഈ തടയണ വന്നുകൊണ്ട്, നമ്മുടെ റെഗുലേറ്റർ വന്നുകൊണ്ട് നല്ല വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്നില്ല. അവിടുത്തെ കിണറിലെ വെള്ളമൊക്കെ ഇപ്പോൾ മിക്കവാറും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. പുതുതല പഞ്ചായത്ത് പിന്നെ ഒരു പിന്നെ താൽക്കാലിക തടയണ നിർമ്മിക്കേണ്ടതൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ പണി പൂർത്തിയായിരിക്കും. ഏതായാലും അതൊരു സംഭവം നടക്കണ്ട. അപ്പോൾ അതൊക്കെ സഹായകമാവും. വലിയ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കട്ടിൽ. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, 2, 3, 4 മിഷീനാണ് വെക്കുന്നത്. അതിന് മോട്ടോർ വെച്ചിട്ടുണ്ട്, വെള്ളം വറ്റിക്കുകയാണ്. അപ്പുറത്തുള്ള കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോകാം. അതിൻ്റെ മറുവശത്തുള്ളത് നമ്മൾ കിഴക്ക് ഭാഗമാണ് ഇപ്പോൾ കട്ടുന്നത്. നമുക്ക് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കാഴ്ചയിലേക്ക് ഒന്ന് പോകാം. വളരെ പെട്ടെന്ന് നമുക്ക് പോകാം. അവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ എപ്പിസോഡിൽ കണ്ടിരുന്നു, പിന്നെ മണൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പം മണൽ കൊടുത്തിട്ടുള്ളതല്ല, ഒരു ഡാം പോലെ ഒരു പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡാം തന്നെയാണ് ശരിക്ക്, മണലോടുണ്ടാക്കിയ ഡാം എന്ന് വേണമെങ്കിൽ പറയാം. അത്ഭുതകരമായ കാര്യമാണ് മണൽച്ചാക്ക് കിട്ടുന്നത്, വെള്ളം ഒലിച്ചു പോവാതെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിറയെ വലകൾ കിടക്കുന്നുണ്ട്. അത് ഇതിൽ കാണില്ല, നമ്മൾ ഇതിൻ്റെ ഈ മൊബൈൽ ഫോണിലൊന്നും അത് എടുക്കാൻ കിട്ടില്ല. നിറയെ വലകളാണ്, ആളുകൾ നല്ല മത്സ്യം പിടിക്കുന്നുണ്ട്. മണലിൽ കുട്ടികളവിടെ കളിക്കുന്നുണ്ട്. പുഴ വളരെ സജീവമാണ്. മണലെടുത്താൽ തീരുന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ്. മണലെടുത്ത സ്ഥലത്തൊക്കെ വലിയ വലിയ മരങ്ങൾ മണലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രയോ കാലം മുമ്പുള്ള മരമാണത്. നേരത്തെ മണലെടുക്കുമ്പോൾ തൊഴിലാളികളാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താ അവർ ചെയ്യാന്നറിയില്ല. നമുക്ക് ഈ കാഴ്ച കണ്ടിട്ട് നമുക്ക് മറുഭാഗത്തേക്ക് പോവാം. മണൽ മണലോട് ഉണ്ടാക്കിയ ഡാമാണ്, വെള്ളം പോലെ മണൽച്ചാക്ക കെട്ടിയത്. മണൽ നിറഞ്ഞുണ്ടാക്കിയ ഡാമാണ്, നോക്കിയ മനസ്സിലാവും. ഇത് എല്ലാവർക്കും കൃത്യമായി കാണാൻ പറ്റും. കണ്ടില്ലേ, മണലോടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഭാഗം കംപ്ലീറ്റ് അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കുന്നത്, അപ്പുറത്ത് ചാക്കുന്നത്. അവർക്ക് എന്താ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്താ പണി നമുക്ക് അറിയില്ല. എന്തായാലും പണിയെടുക്കാൻ വേണ്ടിയിട്ടാണത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ആ കാര്യം. ഇപ്പോൾ നല്ല ഒരു കുട്ടികളെയൊക്കെ കൊടുത്ത് കാണിക്കണം. ശരിക്കും വീട്ടിൽ ഇരിക്കുന്ന ആളുകളൊക്കെ കുട്ടികളെ കൊടുത്ത് കാണിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. ഇതൊന്നും എപ്പോഴും കാണാൻ കിട്ടില്ല. മാത്രമല്ല, കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് നടക്കുന്നൊരു സംഭവമാണ് ഒരു റെഗുലേറ്റർ ഇങ്ങനെ റിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കൊണ്ട് കാണിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഷീറ്റ് അവർ താഴ്ത്തത് കണ്ടോ, ഒരു വലിയ താഴ്ത്തി വെച്ചിട്ടുണ്ട് ഷീറ്റ്. ജർക്കിങ് നമ്മുടെ പാലത്തിന് മുകളിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ജർക്കിങ് ആണ് ആ പാലം. അപ്പുറത്ത് 2 കൃഷി വർക്ക് ചെയ്യുന്നുണ്ട്, അതൊന്നും കാണാണ്ടാവും. അപ്പുറത്ത് 2 ജെസിബി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഒരു കാര്യമാണ് നമുക്ക് കാഴ്ചയിൽ കിട്ടിയത്. ഇങ്ങനെ കാണുന്നത് വിചാരിച്ചതല്ല, അത്ര സൂക്ഷ്മമായിട്ട് കൃത്യമായിട്ട് ചെയ്യേണ്ട പണിയാണ്. വലിയ മെഷീനറി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് നമുക്ക് കാണാൻ പറ്റണോ, നമുക്ക് ആ മെഷീനറി അത് ഷീറ്റ് താഴ്ത്താണ്ട് അവശ്യം നടന്നുണ്ട്. അയാളെ ആ ഒരു ചെറിയ ലെവൽ വെച്ചിട്ട് നോക്കിയിട്ട് അത് ലെവലാക്കുന്നുണ്ട്. ലെവൽ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ലെവലാക്കിയിട്ട് താഴ്ത്താൻ വേണ്ടിയിട്ട് അവർ അത് പൊക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ലെവൽ ശരിയായിട്ട് അവരെ അവിടെ പൊക്ക് കഴിക്കുന്നത്. പൊക്കി വീണ്ടും അയച്ചെടുത്ത് 25 കേസ് ഉണ്ടായില്ല.
നാളെ വേണം. പ്രവർത്തനം നല്ല കൊടുക്കും.